ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പല കൂട്ടുകാരും ചോദിച്ചൊരു സംശയമാണ്, നമുക്ക് എങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ കളി കാണുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന്. അപ്പം അത് പല കൂട്ടുകാർക്കുള്ളൊരു സംശയമാണ്. എന്നാൽ നമുക്ക് ഈ ടിക്കറ്റ് എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനായി നമ്മൾ ആദ്യം തന്നെ ബുക്ക് മൈ ഷോയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. തുടർന്ന് നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യാനും ആവശ്യപ്പെടും. ഇവ രണ്ടും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് കടക്കാം. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. അതിൽ ഇവിടെ താഴത്തെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ISL എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മുകളിലായിട്ട് കുറേ സജഷൻസ് കാണുവാൻ സാധിക്കും. അതിലൂടെ ആദ്യത്തെ സജഷൻ നമുക്ക് കാണുവാൻ സാധിക്കും, ISL സീസൺ 4 2017 കേരള ബ്ലാസ്റ്റേഴ്സ് FC USS ബാംഗ്ലൂർ. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, സൺഡേ 31 ഡിസംബറിന് വൈകിട്ട് 5:30 കളി. ഇതിൻ്റെ 240 രൂപ മുതൽ 700 രൂപ വരെയുള്ള ടിക്കറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. നമുക്കിനിവിടെ ഈ ഗ്രീൻ ഐക്കണിൽ കൊടുത്തിരിക്കുന്ന ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർന്നുള്ള ഓരോ ഡേറ്റിനുള്ള കളികളുടെ ഡീറ്റെയിൽസും മറ്റും കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനും ബാംഗ്ലൂരും തമ്മിലുള്ള കളിയുടെ ടിക്കറ്റാണ്. ഇനി തൊട്ടടുത്ത മത്സരം, അപ്പോൾ അതിൻ്റെ ടിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റിൽ ഇവിടെ ബൈ ടിക്കറ്റ്സ് എന്നുള്ള ഈ ഒരു ഗ്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റെ നെറ്റ് ഒരല്പം സ്ലോ ആണ്, ഒരല്പം വെയിറ്റ് ചെയ്യാം. തുടർന്നൊരു ലേ ഔട്ട് നമുക്കിവിടെ വരുന്നതാണ് സ്റ്റേഡിയത്തിൻ്റെ. ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ലേ ഔട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഓരോന്നിനും ഓരോ കളർ കൊടുത്തിരിക്കുന്ന കാണുവാൻ സാധിക്കും. ഇത് ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ ഓരോ ബ്ലോക്കിനും ഓരോ റൈറ്റാണ് സീറ്റിന് ഇവർ നൽകിയിരിക്കുന്നത്. നമുക്ക് താഴെയായിട്ട് കാണുവാൻ സാധിക്കുന്ന കാറ്റഗറീസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഏതൊരു സീറ്റാണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ നമുക്ക് ഏത് ഭാഗത്ത് സീറ്റാണോ വേണ്ടത്, ബ്ലോക്ക് എ ആണോ ബ്ലോക്ക് ബി ആണോ, അതിൻ്റെ വില വിവരങ്ങളാണ് നമ്മൾ നേരത്തെ താഴെ ഓൾ കാറ്റഗറീസ് എന്നുള്ള ഈ ഓപ്ഷനിൽ ലഭിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഏത് ബ്ലോക്കിലത്തെ സീറ്റാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലോക്ക് സി ആണ് സെലക്ട് ചെയ്യുന്നത്. എത്ര സീറ്റ്സ് വേണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഏകദേശം മാക്സിമം 10 സീറ്റ് വരെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ അമർത്തുക. തുടർന്ന് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പേരും ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പിൻകോഡ് തീർച്ചയായും കൊടുക്കണം, കാരണം ഈ ടിക്കറ്റ് കൊറിയർ ആയിട്ടായിരിക്കും ലഭിക്കുക നിങ്ങൾക്ക്. അതുകൊണ്ട് തീർച്ചയായും പിൻ നമ്പർ നമ്മൾ ഇവിടെ നൽകേണ്ടതാണ്. ഇവിടെ നമുക്ക് താഴെയായിട്ട് അതിൻ്റെ സമ്മറി, നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ സമ്മറി ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ
ഞാനിവിടെ റാൻഡമായിട്ടൊരു പിൻ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, പിൻ നമ്പർ എററാണ്. ഇപ്പം ഞാൻ ഒരു പിൻ നമ്പർ കൊച്ചിയിലത്തെ ഒരു പിൻ നമ്പർ ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് അത് നൽകാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലത്തെ പിൻ നമ്പർ വേണം നൽകുവാൻ. ഞാനിവിടെ തൽക്കാലം എറണാകുളമുള്ള ഏതെങ്കിലും ഒരു പിൻ നമ്പർ കൊടുക്കുകയാണ്. പിൻ നമ്പർ നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഹോം ഡെലിവറി ലഭിക്കേണ്ട നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. തുടർന്ന് സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ തൽക്കാലത്തേക്ക് റാൻഡമായിട്ട് ഒരു പേര് അഡ്രസ് ഒക്കെ കൊടുക്കുകയാണ്. സബ്മിറ്റ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തുടർന്ന് നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്തതുപോലെ തന്നെ ലോഗിൻ ചെയ്യണം. ബുക്ക് മൈ ഷോ ആപ്പിൽ നമ്മുടെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവർ ആവശ്യപ്പെടുന്ന അതേ ലോഗിൻ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് തുടർന്ന് നമുക്കിവിടെ പേനാവ് എന്നുള്ളൊരു ബട്ടൺ കാണുവാൻ സാധിക്കും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു.